പടശ്ശി പദ്ധതിയുടെ ഭാഗമായുള്ള മട്ടന്നൂർ വളയാൽ കനാൽ റോഡിൽ കുഞ്ഞിപ്പള്ളിയിൽ റോഡരികെ കനാലിലേക്ക് ഇടിഞ്ഞു. റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. ഇതോടെ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചു. 2019 ഇതേ റോഡിലെ കാരയിൽ കനാലും റോഡും തകർന്നിരുന്നു. ഈ മാസം ആദ്യവാരമാണ് കനാൽ ഭാഗത്ത് റോഡരിക വിണ്ടുകീറിയതും കനാലിന്റെ സംരക്ഷണ ഭിത്തി കനാലിലേക്ക് തള്ളി നിൽക്കുന്നതും പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് ശക്തമായ മഴയിൽ റോഡരിക കനാലിലേക്ക് ഇടിഞ്ഞത്. ഇതോടെ അധികൃതർ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ചു. പ്രദേശവാസികളുടെ കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങളുടെ യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇതോടെ സ്കൂൾ ബസ്സുകൾ ഈ ഭാഗത്തേക്ക് വരാത്തത് നിരവധി വിദ്യാർത്ഥികളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. മണ്ണിടിയുന്നത് തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. ഇതിനായി ഉടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ശക്തമായ മഴയിൽ 2019 ഓഗസ്റ്റിൽ ഇതേ റോഡിൽ കാരയിലെ കനാലും റോഡും തകർന്നിരുന്നു. ബസ് സർവീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്നുണ്ടായ ഏറെ നാളത്തെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ 5 കോടി രൂപ ചിലവിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തി അവസാനഘട്ടത്തിലെത്തി നിൽക്കെയാണ് റോഡ് ആരംഭിക്കുന്നിടത്ത് വീണ്ടും തകർന്നത്. ശക്തമായ മഴ തുടർന്നാൽ ഒരുപക്ഷെ റോഡും കനാലും ഇടിയാൻ സാധ്യതയുണ്ട്. കോടികൾ ചിലവഴിച്ച് പഴശ്ശി കനാലുകൾ നവീകരണം നടത്തുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങളും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.